ഒരു നല്ലൊരു സ്നാക്ക് ഉണ്ടാക്കിയാലോ നമുക്ക് ഇന്ന് ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് ഒരു പൊട്ടറ്റോ വെജ്ജസ് ഉണ്ടാക്കാം ട്ടോ അപ്പോൾ അത് എങ്ങനെയാണ് അതിന്റെ ചേരുവകൾ എന്തൊക്കെയാണ് നോക്കാം അപ്പോൾ ഞാൻ ഒരു മീഡിയം ടൈപ്പ് അത്യാവശ്യം വലുപ്പമുള്ള രണ്ട് ഉരുളക്കിഴങ്ങ് എടുത്തു വെച്ചിട്ടുണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ വെജ്ജസിന് തോല് കളയില്ല ട്ടോ സാധാരണ എല്ലാവരും ഇത് ഒന്നോ പുതിയ ടൂത്ത് ബ്രഷ് ഇല്ലേ ഉപയോഗിക്കാത്തത് അത് വെച്ചിട്ട് അല്ലെങ്കിൽ പുതിയ സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ ഉണ്ടാവില്ലേ അത് ഞാൻ ഈ പറഞ്ഞ രണ്ടും ഉപയോഗിക്കാത്തത് കേട്ടോ ഫ്രഷ് അത് വെച്ച് ഇങ്ങനെ തോല് നന്നായിട്ട് ക്ലീൻ ചെയ്യും എല്ലാ ചളിയും കളയും എന്നിട്ട് കട്ട് ചെയ്യുക ചെയ്യുക പക്ഷെ നമ്മളിപ്പോൾ ഇവിടെ പീൽ ചെയ്തിട്ടാണ് ഉണ്ടാക്കേണ്ടത് കേട്ടോ അപ്പോൾ നമുക്ക് ഈ രണ്ട് പൊട്ടറ്റോ പീൽ ചെയ്ത് കട്ട് ചെയ്യണം പിന്നെ അതിന് ഒരു അര ടീസ്പൂൺ മുളക് പൊടി വെച്ചിട്ടുണ്ട് മുളക് പൊടിക്ക് പകരം ചില്ലി ഫ്ലേക്സ് ഉണ്ടെങ്കിൽ അതിടാം കേട്ടോ പിന്നെ ഒരു അര ടീസ്പൂൺ ചാറ്റ് മസാല വെച്ചിട്ടുണ്ട് ഈ ചാറ്റ് മസാലയ്ക്ക് പകരം ഒറിഗാനോ ചേർക്കാം പിന്നെ ഗാർലിക് ഇത് എന്താ വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതും ഗാർലിക് പൗഡർ ഉണ്ടെങ്കിൽ അത് ചേർക്കാം എല്ലാം ഞാൻ ഓപ്ഷൻ പറയണം കേട്ടോ പിന്നെ ഒരു രണ്ട് ടീസ്പൂൺ മല്ലിയില ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് മല്ലിട്ടാലും കുഴപ്പമില്ല പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോറും ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി രണ്ട് ഒരു കാൽ കപ്പ് മൈദ കേട്ടോ പിന്നെ അത് മിക്സ് ചെയ്യാനുള്ള വെള്ളം ഇത്രയും സാധനങ്ങൾ പിന്നെ വറുക്കാൻ ആവശ്യത്തിനുള്ള എണ്ണ പിന്നെ ഇവിടെ ഞാൻ വെള്ളവും ഉപ്പും വെച്ചിട്ടുണ്ട് ഈ വെള്ളം നമുക്കിത് അരിഞ്ഞിട്ട് കുറച്ച് നേരം അതിലത്തെ ഒരു സ്റ്റാർച്ച് ഉണ്ടല്ലോ അത് പോകാൻ വേണ്ടി ഇട്ട് വയ്ക്കണം അതിനുള്ളതാണ് ഈ ഉപ്പ് എന്തിനാണെന്ന് വെച്ചാൽ നമുക്കിതൊന്ന് ഒരു മുക്കാൽ ഭാഗം വേവിച്ചെടുക്കണം ഒരു 75-80% വേവിച്ചെടുക്കണം അപ്പോൾ നമുക്കിത് പീൽ ചെയ്ത് വരാം എന്നിട്ട് കട്ട് ചെയ്യാൻ കാണാം അപ്പോൾ പൊട്ടറ്റോ രണ്ടും പീൽ ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇതിനെ നമുക്ക് ആദ്യം ഒന്നിങ്ങനെ പകുതിയായിട്ട് കട്ട് ചെയ്യാം എന്നിട്ട് ഇതിനെ നമുക്കൊരു പകുതിയാക്കാം എന്നിട്ട് നമ്മൾ ഇതിനെയും ഒരു പകുതിയാക്കാം അപ്പോൾ ഒരു പൊട്ടറ്റോന് ഒരു 8 പീസാക്കാം കേട്ടോ കണ്ടോ ഇങ്ങനെയാണ് പൊട്ടറ്റോ വെഡ്ജസിനെ കട്ട് ചെയ്യുക ഇത് നമുക്കൊരു കുറച്ച് ഒരു 5-10 മിനിറ്റ് വെള്ളത്തിലിട്ട് ഒന്നിങ്ങനെ അതിലത്തെ ആ സ്റ്റാർച്ചൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഒരു വെള്ള കളറിൽ വെള്ളം വരില്ലേ അത് വന്ന അതിൻ്റെ സ്റ്റാർച്ചാണ് അപ്പോൾ അത് പോകാൻ വേണ്ടി വയ്ക്കാം അതുപോലെ നമുക്ക് രണ്ട് പൊട്ടറ്റോയും കട്ട് ചെയ്ത് വെള്ളത്തിലിടാം ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് നല്ല ക്രഞ്ചി ആയിരിക്കും എന്നാൽ പുറം ക്രഞ്ചി ആയിരിക്കും അകം സോഫ്റ്റും ആയിരിക്കും അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഈ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തത് കണ്ടോ അതിന് കുറേ വൈറ്റ് കളർ വന്നില്ല ഇതിൻ്റെ സ്റ്റാർച്ചാണ് അപ്പോൾ അത് കളഞ്ഞിട്ട് നമ്മൾ ഇതിനെ നമുക്ക് ഇതെന്ന് ഈ വെള്ളത്തിൽ നിന്ന് എടുത്ത് ഇപ്പോൾ ഞാൻ അടുപ്പിൽ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം കേട്ടോ ചേർത്തിട്ട് ഞാനിപ്പോൾ കല്ലുപ്പാണ് ചേർക്കുന്നത് ഏത് ഉപ്പ് വേണമെങ്കിലും ചേർക്കാം ഇതിലേക്ക് നമുക്ക് ഈ ഉരുളക്കിഴങ്ങിൻ്റെ പീസസ് ഇടാം എന്നിട്ട് ഒരു 10-15 മിനിറ്റോളം വേവിക്കാം കേട്ടോ അപ്പോൾ ഒരു മുക്കാൽ വേവാവും അപ്പോൾ നമുക്കതിന് ആ വെള്ളത്തിൽ നിന്ന് മാറ്റാം വെജസിനുള്ള പൊട്ടറ്റോ ഒരു മുക്കാൽ വേവായി കേട്ടോ അപ്പോൾ നമുക്ക് ഞാനിപ്പോൾ അത് ഊറ്റിയെടുത്തു അത് കാണിച്ചില്ല എന്നേ ഉള്ളൂ അപ്പോൾ നമുക്കിങ്ങനെ ഈ ഒരു ഫോർക്ക് കൊണ്ടിങ്ങനെ കുത്തി നോക്കി അറിയാം കണ്ടോ അപ്പോൾ ഈ ഫോർക്ക് നന്നായിട്ട് അകത്തേക്ക് പോകണ്ടെങ്കിൽ അത് വെന്തു എന്നാണ് അർത്ഥം കേട്ടോ അപ്പോൾ നമ്മൾ ഞാൻ ഒന്ന് പൊട്ടിച്ച് കാണിക്കാം കണ്ടോ അധികം കുക്ക്ഡായിട്ടുമില്ല എന്നാൽ അത്യാവശ്യം വെന്തിട്ടുണ്ട് അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് ഇതിനുള്ള ബാറ്ററി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ബാറ്ററി റെഡിയാക്കാം അപ്പോൾ നമുക്ക് ആദ്യം മൈദ ചേർത്തു ഇതിലേക്ക് കോൺഫ്ലോർ പിന്നെ അരിപ്പൊടി അപ്പോൾ നമ്മൾ രണ്ട് പൊട്ടറ്റോ എല്ലാം എടുത്തിട്ടുള്ളൂ അതുകൊണ്ടാണ് ഇത്രയും കുറവ് കേട്ടോ പിന്നെ ഇതിലേക്ക് ഉപ്പ് കൂടി ചേർത്തു പിന്നെ നമുക്ക് ഇത് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഈ മസാലകളുണ്ടല്ലോ ഇതുകൂടെ ചേർക്കാം കേട്ടോ
നമ്മുടെ ബാറ്റർ മിക്സ് ചെയ്യാം നമുക്കൊരു തിൻ ബാറ്റർ ആക്കാം മതി ട്ടോ ജസ്റ്റ് ഒരു കോട്ടിംഗ് കിട്ടണം കാരണം നമുക്കൊരു ക്രഞ്ചിനെസ് വേണ്ട അതിനു വേണ്ടിയിട്ട് ട്ടോ നല്ല മണം ട്ടോ മല്ലിയിലയും വെളുത്തുള്ളിയും ആ ചാറ്റ് മസാലയും എല്ലാം കൂടിയിട്ട് വേണമെങ്കിൽ ഒരു ഒരു ടീസ്പൂൺ ഒരു ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർക്കാം അപ്പോൾ നമുക്കിനി പാനിലേക്ക് എണ്ണ ഒഴിച്ച് നമുക്ക് ചൂടാക്കാം ഇവിടെ എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട് നമുക്കൊന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കാം അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് എണ്ണയിലേക്ക് ഇടാം ഫസ്റ്റ് ട്രിപ്പ് റെഡി ആയി കേട്ടോ കണ്ടോ നല്ല ക്രിസ്പി ആയിട്ടുണ്ട് അങ്ങനെ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കിത് എണ്ണയിൽ എടുത്തു മാറ്റാം എന്നിട്ട് നമുക്കിനി നെക്സ്റ്റ് ട്രിപ്പ് ഇടാം കേട്ടോ അപ്പം നിങ്ങളുടെ വീട്ടിലെ മെമ്പേഴ്സ് ഉള്ളതിനനുസരിച്ചിട്ട് നിങ്ങൾ ഇതിൻ്റെ എണ്ണം കൂട്ടിക്കോളൂ കേട്ടോ ഞാനിപ്പോൾ രണ്ടെണ്ണം അല്ലേ എടുത്തിട്ടുള്ളൂ നമ്മളിപ്പം ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാക്കാം അല്ലെങ്കിൽ നമ്മുടെ കൂട്ടിംഗ് കരിഞ്ഞു പോയുള്ളൂ പൊട്ടറ്റോ വെജസ് റെഡി ആയിട്ടോ അപ്പം നമുക്ക് സോസും കൂട്ടി കഴിക്കാം അല്ലേ അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാത്തവർ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ വളരെ ഈസിയാണ് പിന്നെ വളരെ സിമ്പിളാണ് അല്ലേ കഴിക്കാനാണെങ്കിലും ഉണ്ടാക്കാനെങ്കിലും ഒക്കെ അപ്പോൾ ഉണ്ടാക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ബോക്സിലൂടെ ഫീഡ്ബാക്ക് എല്ലാം അറിയിക്കണേ പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ പിന്നെ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും അതിൻ്റെ ഒപ്പമുള്ളൊരു ഓൾ പ്രസ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നെക്സ്റ്റ് ഇനി നല്ലൊരു പുതിയ അടിപൊളി റെസിപ്പി ആയിട്ട് വരാം ഓക്കെ താങ്ക് യു ബൈ ബൈ